നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് യാതൊരു അറുതിയുമില്ലാതെ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ 18 ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുകയാണ്. സ്നൈപ്പർ, ഷെൽ, വ്യോമാക്രമണം എന്നീ മാർഗങ്ങൾ വഴിയാണ് സൈന്യം ഭീകരരെ ആക്രമിച്ചത്. സെൻട്രൽ ഗാസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യം ഓപ്പറേഷൻ തുടരുകയാണ്. പ്രദേശത്തെ നിരന്തരമായ ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ എത്തി ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതിനെ തുടർന്നാണ് ശക്തമായ തിരിച്ചടിയുണ്ടായത്. ഗാൻ യൂനിസിൽ മോട്ടോർ സൈക്കിൾ സൈനിക ഉപകരണങ്ങൾ കയറ്റിയ രണ്ട് ഭീകരരെ സൈനികർ പിടികൂടി. സൈനികർക്ക് നേരെ മുന്നേറുകയായിരുന്ന ഭീകരരെയും മറ്റു രണ്ടുപേരെയും ഇസ്രായേൽ വിമാനം വധിച്ചു. താൽക്കാലിക വെടിനിർത്തൽ കരാർ ചർച്ച ഇന്ന് ഖത്തറിൽ പുനരാരംഭിക്കാനിരിക്കെ റാഫ ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ആവർത്തിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തുണ്ട്. തനിക്കെതിരെ അമേരിക്കയുടെ കുറ്റപ്പെടുത്തൽ അനുചിതമാണെന്നും നെതന്യാഹു പറഞ്ഞു. അതേസമയം ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ വെടിനിർത്തൽ കരാർ ചർച്ച ഇന്ന് പുനരാരംഭിക്കാനിരിക്കെ പ്രതീക്ഷയിലാണ് ലോകം. മൊസാദ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ സംഘവും ചർച്ചയിൽ പങ്കുവയ്ക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ അപ്രായോഗികമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നെതന്യാഹു. കരാർ നടപ്പാക്കുക സങ്കീർണമാണെങ്കിലും ബന്ധികളെ തിരിച്ചുകൊണ്ടുവരാൻ സാധ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. റാഫയ്ക്ക് നേരെയുള്ള സൈനിക നടപടി അനിവാര്യമാണെന്നും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനായിരിക്കും അതെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഒക്ടോബർ 7 സംഭവം മറക്കരുതെന്നും ഇസ്രായേലിന് പകരം ഹമാസിന് മേലാണ് സമ്മർദ്ദം ചെലുത്തേണ്ടതെന്നും നെതന്യാഹു അമേരിക്കയെ ഓർമ്മിപ്പിച്ചു. തനിക്കെതിരെ US സെനറ്റ് നേതാവ് ചുക് ഷൂമർ നടത്തിയ പ്രതികരണം തികച്ചും അനുചിതമാണെന്നും നെതന്യാഹു പ്രതികരിച്ചു. അതിനിടെ സെൻട്രൽ ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 36. പിന്നിട്ട് 24 മണിക്കൂറിനിടെ 92 പേർ കൊല്ലപ്പെടുകയും 130 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 31,645 പേരാണ് ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത്. വടക്കൻ ഗാസയിലേക്ക് ആഴ്ചകൾക്ക് ശേഷം 13 ട്രക്കുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിയെങ്കിലും പട്ടിണിയിലായ മനുഷ്യർക്ക് അതൊട്ടും പര്യാപ്തമായില്ല. നീണ്ട നേരം കാത്തുനിന്നിട്ടും ഒന്നും ലഭിക്കാതെ നിരാശരായി മടങ്ങുകയായിരുന്നു ആയിരങ്ങൾ. വ്യോമമാർഗവും കടൽമാർഗവും ഭക്ഷണ വിതരണം നടത്താനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നും അമേരിക്ക അറിയിച്ചു. ഇസ്രായേൽ സർക്കാരിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് ഉൾപ്പെടെയുള്ളവരും ശക്തമായി രംഗത്തുണ്ട്. ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം നെതന്യാഹു തള്ളിയിരിക്കെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് എതിരാളികളുടെ തീരുമാനം. ബന്ദികളുടെ മോചനം അജണ്ടയിൽ പ്രധാനമാണെന്ന ഇസ്രായേൽ സർക്കാർ വാദം തള്ളി പ്രക്ഷോഭം തുടരാൻ ഉറച്ചിരിക്കുകയാണ് ബന്ധുക്കൾ. കൂടാതെ ഇസ്രായേൽ സൈന്യത്തിന് എണ്ണ നൽകുന്ന ആഗോള കുത്തക കമ്പനികൾക്ക് മുന്നറിയിപ്പുമായി യു എൻ വിദഗ്ധരും രംഗത്തുണ്ട്. ബ്രിട്ടീഷ് പെട്രോളിയം, US കമ്പനികളായ ഷെവ്രോൺ, എക്സോൺ മൊബിൽ എന്നിവയ്ക്കാണ് 2 ഐക്യരാഷ്ട്രസഭാ മനുഷ്യാവകാശ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എണ്ണ വിതരണം നിർത്തിയില്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെ നേരിടേണ്ടി വരുമെന്നും വംശഹത്യ കുറ്റം ചുമത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഭക്ഷണാവകാശ വിഷയത്തിലുള്ള പ്രത്യേക യു എൻ വിദഗ്ധൻ മിഷേൽ ഫക്രിയാണ് ഓയിൽ ചേഞ്ച് ഇന്റർനാഷണലിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത്. BP ഷെവ്രോണും എക്സോണും ഇസ്രായേൽ സൈന്യത്തിന് എണ്ണ നൽകുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഫക്രി പറഞ്ഞു. US, ബ്രസീൽ, റഷ്യ, അസർബൈജാൻ, കസ്കസ്ഥാൻ തുടങ്ങി രാജ്യങ്ങളിലൂടെയാണ് എണ്ണ എത്തിച്ചു നൽകുന്നത്. മറ്റൊരു അപൂർവ കൂടിക്കാഴ്ചയ്ക്ക് കൂടി വേദി ഒരുങ്ങുകയാണ്. ഗാസയിലെ റാഫ ഓപ്പറേഷനെ ഇസ്രായേൽ സൈന്യം ഒരുങ്ങവേ അപൂർവ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ഹമാസും യമനിലെ ഹൂതി വിമതരും. പലസ്തീന് പുറത്ത് ഇസ്രായേലെതിരെ സൈനികമായി നീങ്ങുന്ന സംഘമാണ് ഹൂതികൾ. ചെങ്കടലിൽ ഇവർ നടത്തുന്ന ആക്രമണം ഇസ്രായേലിൽ സാമ്പത്തികമായി വലിയ ഞെരുക്കമാണ് സൃഷ്ടിക്കുന്നത്. പലസ്തീനിലെ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ഹൂതികളുമായി ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ ചർച്ച നടത്തിയെന്നാണ് പുതിയ വിവരം. ഇസ്രായേലെതിരെ ശക്തമായ സംഘടിത ആക്രമണമാണ് ഇവർ ചർച്ച ചെയ്തത് അത്രേ. ഹമാസിന് പുറമെ ഇസ്ലാമിക് ജിഹാദ്, മാർക്സിസ്റ്റ് വിഭാഗമായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികളും ചർച്ചയിൽ ഭാഗമായി. ഇസ്രായേലെതിരെ പോരാടുന്ന സംഘങ്ങളാണ് എല്ലാം. പക്ഷേ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് നീങ്ങുന്നത്. ഇനി മുതൽ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ചർച്ച നടന്നത് എന്ന് AFP റിപ്പോർട്ട് ചെയ്യുന്നു. ഇവരുടെ നീക്കം ഫലം കണ്ടാൽ വലിയ തിരിച്ചടിയാകും ഇസ്രായേലിന് ലഭിക്കുക. ഹൂതികളെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക രഹസ്യമായി ഇറാൻ പ്രതിനിധികളുമായി ഒമാനിൽ വെച്ച് ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഹമാസിന്റെ ഭരണത്തിലുള്ള പലസ്തീൻ പ്രദേശമായ ഗാസ പൂർണ്ണമായും ഇസ്രായേൽ തകർത്തിട്ടുണ്ട്. ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റാഫയിൽ മാത്രമാണ് ഇസ്രായേൽ ആക്രമണം കാര്യമായി നടക്കാത്തത്. വീട് നഷ്ടപ്പെട്ട 15 ലക്ഷത്തോളം പലസ്തീനുകാർ റാഫയിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഈ മേഖലയിൽ ആക്രമണം ശക്തമാക്കി പലസ്തീൻകാരെ ഈജിപ്തിലെ സിനോയ് മരുഭൂമിയിലേക്ക് തുരത്താനാണ് ഇസ്രായേൽ പദ്ധതി. ഒക്ടോബർ
2007 ഹമാസിന്റെ മിന്നലാക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണം 10 മടങ്ങ് വർദ്ധിപ്പിച്ചിരുന്നു. ഹമാസിനെ പിന്തുണച്ച് ഇസ്രായേലിനെ സൈനികമായി നേരിടുന്നത് ലബനാനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂദികളും മാത്രമാണ്. ഹൂദികൾക്ക് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ സാധ്യമല്ല. ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഹൂദികളുടെ ആക്രമണം കാരണം ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് ചരക്കെത്തുന്നത് കുറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിലേക്ക് വരുന്ന കപ്പലുകൾ ചെങ്കടൽ ഒഴിവാക്കി ആഫ്രിക്ക വഴിയാണ് ഇപ്പോൾ എത്തുന്നത്. ഇത് ഇസ്രായേലിന് ഇരട്ടി ചെലവ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇസ്രായേൽ, അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ ഹൂദികൾ ചെങ്കടലിൽ ആക്രമിച്ചിരുന്നു. ആക്രമണം ശക്തമാക്കാനാണ് ഇവരുടെ പുതിയ തീരുമാനം. അതേസമയം ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികരായ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നെതന്യാഹു ഭരണകൂടം. ഖത്തറിൽ നടക്കാനിരിക്കുന്ന ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയക്കാൻ പ്രധാനമന്ത്രി നെതന്യാഹു തീരുമാനിച്ചു. ഖത്തർ, അമേരിക്ക, ഫ്രാൻസ്, ഇസ്രായേൽ പ്രതിനിധികൾ ചർച്ചയിൽ ഭാഗമാകും. ഹമാസ് നേതാക്കൾ നേരത്തെ ഖത്തറിലുണ്ട്.